ഹലോ ഗായ്സ് വെൽക്കം ടു ഇമ്പിൾസ് നമ്മൾ നോക്കാൻ പോകുന്ന ഫാമ കോഗ്നോസിസ് ട്രഡീഷണൽ ആൻഡ് മോഡേൺ മെഡിസിൻ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇന്ത്യൻ മെഡിസിൻ ഓഫ് സിസ്റ്റം ആയുർവേദം ആണെന്ന് എല്ലാവർക്കും ഓൾഡിപ്പോൾ തന്നെ അറിയായിരിക്കും അങ്ങനെ ഒരുപാട് പല തരത്തിലുള്ള നമുക്ക് ട്രഡീഷൻസും മോഡേൺ മെഡിസിൻസും ഒക്കെ ഫാർമ നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ട് എന്നുള്ളതാണ് ബേസിക്കലി ഇങ്ങനെ ഒരുപാട് മോഡേൺ മെഡിസിൻസ് അല്ലെങ്കിൽ ട്രഡീഷൻസും ഒക്കെ നമ്മൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമ്മളെ റിസർച്ച് സ്റ്റഡീസ് അല്ലെങ്കിൽ നമുക്ക് പല ഉപയോഗങ്ങളും ഇതുവഴി ഉണ്ടാക്കി കിട്ടാറുണ്ട് അല്ലെ അപ്പൊ ഇതിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ മറൈൻ സോഴ്സ് മിനറൽ സോഴ്സ് പ്ലാന്റ് സോഴ്സ് അതിന്റെ ഒക്കെ അഡ്വാൻസ്മെന്റ് കാണുന്നുമുണ്ട് അത് ഫാമക കോഗ്നോസി എത്രത്തോളമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് വെച്ചാല് അത്രയും കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ടെന്ന് താനും അല്ലെ സോ ഇതാണ് എന്റെ ബേസിക് ഇൻട്രോഡക്ഷൻ പറയുവാണെങ്കിൽ നമുക്ക് നോക്കാം സോ ബേസിക്കലി ഇമ്പോർട്ടൻസ് ഓഫ് നാച്ചുറൽ ഡ്രഗ് നാച്ചുറൽ ഡ്രഗിനെ കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് എപ്പോഴും നാച്ചുറൽ സോ ഗ്രീൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറലിനെ നമ്മൾ കാണിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ അപ്പം പച്ച എന്ന് പറഞ്ഞാൽ ഗ്രീൻ എനർജി അല്ലെങ്കിൽ ഗ്രീൻ മെഡിസിൻ അല്ലെങ്കിൽ ഗ്രീൻ ഗ്ലോബൽ ഡെവലപ്മെന്റ് എന്നൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ് അപ്പൊ ഡ്രഗ്സുകള് നാച്ചുറൽ ഒറിജിൻ സോഴ്സിൽ നിന്നാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ അക്സെപ്റ്റബിൾ ആണ് ആൾക്കാർ അത് സിന്തറ്റിക്കിനേക്കാൾ കൂടുതൽ നാച്ചുറൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ് പിന്നെ ഇൻക്രീസ്ഡ് റിലവൻസ് ആണ് അതായത് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഹോം റെമഡീസിൽ പോലും പലതിലും ചെടികളുണ്ട് അല്ല അല്ലെങ്കിൽ പലതിലും ഗ്രീനറി ഉണ്ട് സോ നെക്സ്റ്റ് വൺ ഫ്യൂച്ചർ റിസർച്ച് ാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ഇനിയും നമുക്ക് അറിയില്ല നമുക്ക് ഓൾറെഡി അറിയാം ഒരു പ്ലാന്റ് തന്നെ പല തരത്തിലുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളും അതിനകത്ത് ഉണ്ട് രണ്ട് ഡുവൽ റോൾ ഒരേ സമയത്ത് ഹെർബൽ ഡ്രഗ്സിന് എന്താണ് അലോപ്പതി ആയാലും ട്രഡീഷണൽ മെഡിസിൻ സിസ്റ്റം ഒക്കെയും ഒക്കെ ഇമ്പോർട്ടന്റ് റോള് പ്ലേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഫസ്റ്റ് ഓഫ് ഓൾ ആയുർവേദം നോക്കാൻ പോവാണ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ബിക്കോർ ആയുർവേദയാണ് കൂടുതലും ചോദിച്ച് നമ്മൾ കാണാറുള്ളത് സോ ആയുർവേദ എന്താന്ന് നോക്കാം ഒർജിൻ ഡെവലപ്ഡ് ഓവർ ത്രീ ഹൺഡ്രഡ് സോറി ത്രീ തൗസൻഡ് ഇയേഴ്സ് അഗു ഇൻ ഇന്ത്യ ഇന്ത്യയിൽ മൂവായിരം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ എന്ത് ചെയ്താണ് ഒർജിൻ ഉണ്ടായതാണ് ആൻഡ് ഫിലോസഫി പറയുവാണെങ്കിൽ ബേസിക്കലി മൈൻഡ് ബോഡി സ്പിരിറ്റ് അതായത് നമ്മുടെ മൈൻഡും ബോഡിയും സ്പിരിറ്റിന്റെ ഒരു ട്രിപ്പിൾ ട്രയോ കൊളാബറേഷൻ ആണ് ആയുർവേദ എന്നാണ് വിശ്വസിച്ച് വരുന്നത് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ഹെൽത്ത് കൊടുക്കുക അല്ലെങ്കിൽ അസുഖം ഉണ്ടാവുക അല്ലെങ്കിൽ അസുഖം ഉണ്ടായതിനു ശേഷം അതിനെ അഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതല്ല ഗുഡ് ഹെൽത്ത് മെയിൻ ചെയ്യുക എന്നുള്ളതാണ് സോ മോഡേൺ ക്ലാസിഫിക്കേഷൻ പറയുവാണ് എന്നുണ്ടെങ്കിൽ സി എ എം ബി കോംപ്ലിമെന്ററി ആൻഡ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു കൺസിഡറേഷനില് യു യു എസ് എൽ നമ്മൾ പറയുന്നുണ്ട് സോ നമ്മൾ ഇന്ത്യയിൽ ഓൾറെഡി ഉള്ളതാണ് കേട്ടോ ആയുഷിന്റെ കൺട്രിയിൽ വരുന്നതാണ് സോ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ എഴുതുവാൻ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഇത്രയും പോയിന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല കാരണം വെച്ചാൽ നമ്മൾ ബേസിക്കലി എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഗോൾ എന്താണ് അല്ലെങ്കിൽ ഒറിജിൻ എന്താ എന്താണ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ നിർബന്ധമായി നിങ്ങൾ എഴുതിട്ടുണ്ടായിരിക്കണം ഇനി ആയുർവേദ ലൈഫ് എനർജി ദോശ സോ ബേസിക്കലി ആയുർവേദ എനർജിയിൽ തന്നെ നമ്മൾ മൂന്ന് ദോഷങ്ങൾ പറയുന്നുണ്ട് വാദ പിത്ത കബ എന്ന് പറയുന്നുണ്ട് സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ വാദ പിത്ത കബത്തിൽ ഉണ്ടാവുന്ന ഒരു ഇക്ലുബ്രിയത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെയാണ് അല്ലെങ്കിൽ ചേഞ്ചസ് കാരണമാണ് നമുക്ക് അസുഖം വൈകുക എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് എന്താണ് വാദ ദോശ ബേസിക്കലി ബേസിക് ബോഡി ഫങ്ഷൻസ് മൈൻഡ് ബ്രീത്തിങ് ബ്ലഡ് ഫ്ലോ ഹാർട്ട് ഫംഗ്ഷൻ വേസ്റ്റ് എലിമേഷൻ എലിമിനേഷൻ ഒക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് സോ ഇതൊക്കെ ബേസിക്കലി ആൻസൈറ്റി ആസ്മ ഹാർട്ട് ഡിസീസ് സ്കിൻ പ്രോബ്ലം റിമറ്റോഡ് ആർത്തലൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ വരുമെന്നാണ് വാദ ദോശ വന്നാൽ പറയുന്നത് ഒരു മനുഷ്യൻ്റെ വാദ ദോശ വന്നാൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുമെന്നാണ് പറയപ്പെടുന്നത് രണ്ട് പിത്ത ദോഷയാണ് ഇത് ഡൈജഷൻ മെറ്റാബോളിസം അല്ലെങ്കിൽ ഹോർമോൺ ലിങ്ക്ഡ് അപ്പറ്റൈറ്റ് ഒക്കെ ആയിരിക്കും ഇങ്ങനെ നമുക്ക് പിത്തയാണ് പ്രശ്നം വരുന്നതെങ്കിൽ ബിബി വരെയുള്ള ചാൻസ് ഉണ്ട് ഹാർട്ട് ഡിസീസ് വരെയുള്ള ചാൻസ് ഉണ്ട് ആൻഡ് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് സോ നെക്സ്റ്റ് വൺ ബേസിക്കലി മസിൽ ഗ്രോത്ത് ബോഡി സ്ട്രെങ്ത് സ്റ്റെബിലിറ്റി വെയിറ്റ് ഇമ്യൂൺ സിസ്റ്റം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കഫദോശ പറയുന്നത് ആസ്മ ബ്രീത്തിങ് ഡിസോർഡർ ക്യാൻസർ ഡയബറ്റീസ് അല്ലെങ്കിൽ നൗസി ഔട്ട് ഈറ്റിംഗ് ഒബീസിറ്റി ഒക്കെ ഈ കഫദോശ പോലുള്ള പ്രശ്നങ്ങൾ കാരണമാണ് നമുക്ക് വരുന്നത് ദോഷം ദാറ്റ് മച്ച് ഇമ്പോർട്ടന്റ് ആണ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് സോ നെക്സ്റ്റ് വൺ ഈസ് ആയുർവേദിക് ട്രീറ്റ്മെന്റ് അപ്രോച്ച് എങ്ങനെയാണ് ബേസിക്കലി പേഴ്സണലൈസ്ഡ് പ്ലാൻ കൊടുക്കാറുണ്ട് ഓരോ ഇൻഡിവിജ്വലിനും അയാൾക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കാറുണ്ട് രണ്ട് ക്ലെൻസിംഗ് പ്രോസസ്സാണ് അതായത് പഞ്ചകർമ്മ പോലുള്ള കാര്യങ്ങൾ അതായത് അവർക്കിപ്പോ അവരുടെ ബോർഡിൽ പറയും ഓക്കെ നിങ്ങൾ പണ്ട് കഴിച്ച ആഹാരത്തിന്റെ റിമെയിൻസ് ഇപ്പോഴും കിടപ്പുണ്ട് അല്ലെങ്കിൽ ആ ഒരു കഴിച്ച ആഹാരം കാരണമാണ് നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുള്ളത് അപ്പോൾ സോ ഡിടോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ാണ് ക്ലെൻസിംഗ് ഈസ് ട്രീറ്റ്മെന്റ് മെത്തേഡ് ആണ് ഇവിടെ ട്രീറ്റ്മെന്റ് മെത്തേഡിൽ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ മെസാജ് മെഡിക്കൽ ഓയിൽ ഹേർബ് അതായത് എപ്പോഴും ആയുർവേദത്തിൽ പറയുന്നത് നമ്മുടെ ഡെഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്ക്രീഷൻ അല്ലെങ്കിൽ നമ്മുടെ മെറ്റബോളിക് പ്രോസസ്സ് പ്രോപ്പർ ആയാലും നല്ലതായി കഴിഞ്ഞാൽ നമ്മുടെ ആയുർവേദ ട്രീറ്റ്മെന്റ് അപ്രോച്ച് നന്നാകും എന്നാണ് നോർമലി പറയാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ ഓഫ് അപ്രോച്ച് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു രീതിയിൽ ആയിരിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് വൺ ഈസ് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ സിസ്റ്റം പറയാൻ പോവാണ് സോ ആൻഷ്യൻ ആയിട്ട് ടി സി എം എന്ന് പറയുന്നത് പണ്ട് കാലം മുതൽ അല്ലെങ്കിൽ എന്താ പത്ത് പതിനായിരം വർഷം ബേസിക്കലി നമുക്കറിയുന്ന കണക്ക് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് അത് ആയിരം വർഷത്തിനൊക്കെ മുമ്പ് തന്നെ കണ്ടുപിടിച്ച ഒരു ഏഷ്യൻ സിസ്റ്റം ഓഫ് ഹെൽത്ത് ഇൻ ചൈനയിൽ വന്നതാണ് ആര് ഈ ഒരു ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ അല്ലെങ്കിൽ ടി സി എം എന്ന് പറയുന്നത് സോ ബേസിക്കലി ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ അതായത് ഒരാളുടെ നന്നായിരിക്കുക അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇരിപ്പുണ്ടോ അല്ലെങ്കിൽ എന്നുള്ള കാര്യങ്ങളാണ് നോക്കുക മോർ ഓവർ ദാൻ ഫോക്കസിങ് ഓൺ ട്രീറ്റിംഗ് ഡിസീസ് നമ്മൾ ആയുധം പോയ തന്നെയാണ് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുക ട്രീറ്റിംഗ് ഡിസീസ് എന്ന് പറയുന്നത് സെക്കൻഡറി പക്ഷേ പ്രൈമറിൻ്റെ ഒരാൾ നന്നായിട്ട് ഇരിപ്പുണ്ടോ അത് വേറെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സന്തോഷവാനാണോ അങ്ങനെയുള്ള ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ് ചൈനീസ് മെഡിസിൻ നോക്കുക സോ സോ ബാലൻസ് ബാലൻസ് ആൻഡ് ബേസിക്കലി എനർജി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ൊണ്ട് അവിടെയും ഒരു ട്രയോ പ്ലേ ചെയ്യുന്നുണ്ട് കാരണം ഇതില്ല എന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന് നന്നായിട്ട് ഇരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ക്യു ആൻഡ് ഇങ് യാങ് പറയുന്നുണ്ട് സോ സെൻട്രൽ ഐഡിയ ഇൻക്ലൂഡ് ലൈഫ് എനർജി ക്യൂ ആൻഡ് ബാലൻസ് ഓഫ് ഒപ്പോസിംഗ് ഫോഴ്സ് ഇങ് ആൻഡ് യാങ് സോ ക്യുങ് ആൻഡ് ഇങ് യാങ് തിയറി പറയുന്നത് ഒരാളുടെ ലൈഫിൽ കുറച്ച് എനർജി ഉണ്ട് അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് ഞാൻ ഇപ്പൊ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു എനർജി എടുത്താൽ പഠിപ്പിക്കുന്നത് ആ എനർജിയും നിങ്ങൾ എനിക്ക് തിരിച്ചു തരുന്ന അല്ലെങ്കിൽ നിങ്ങളത് പഠിച്ചിട്ട് നിങ്ങൾ എനിക്ക് തിരിച്ചൊരു എനർജി തരില്ലേ ആ ഒരു എനർജി തമ്മിൽ ബാലൻസ് ആവില്ലേ അതിനെയാണ് പറയുന്നത് എന്ത് ഹെൽത്തിന്റെ തിയറിയിലാണ് ഈ ഒരു ഇങ്ങാങ് തിയറി പോകുന്നത് സോ ഇതാണ് ചൈനീസ് മെഡിസിൻ സിസ്റ്റം പറയുന്നത് സോ ടി സി എം പ്രാക്ടീസ് ആൻഡ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് സോ ഇതിനകത്ത് ഒരുപാട് മെത്തേഡ്സുകൾ അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ദ ദൺസ് അക്യൂ പഞ്ചർ ആണ് നിങ്ങൾ കണ്ടുണ്ടാവും ഫൈൻ നീഡിൽസ് കണ്ടിട്ടുണ്ടാവും കുത്തു വെക്കുന്ന പരിപാടി ആണ് അക്യൂ പഞ്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരുപാട് ഇപ്പം ചെയ്യുന്ന ആൾക്കാരുണ്ട് കപ്പ് വെച്ചിട്ട് അതിനകത്ത് തീ വെച്ചിട്ട് പുകയുണ്ടാക്കി വാക്യൂം വെച്ചിട്ട് കപ്പ് നമ്മളെ മുതുകിലേക്ക് വെക്കുന്നു കയ്യിലേക്ക് വെക്കുന്നു അങ്ങനെ സക്ഷുണ്ടാക്കിയിട്ട് ബ്ലഡിന്റെ ഫ്ലോ കൂടുന്ന രീതിയാണ് അതിൻ്റെ ഹെർബൽ റെമഡീസ് ഉണ്ട് നമുക്ക് ടീസ് പൗഡേഴ്സ് ഒക്കെ പ്ലാന്റിന്റെ ഡെറിവേറ്റീവ്സ് എടുത്തിട്ട് അതിന്റെ ഫോംസ് ആക്കിയിട്ട് ഗുളികകളായിട്ട് കൊടുക്കുന്നതാണ് സോ നെക്സ്റ്റ് വൺ ഈസ് മെഡിക്കെഡൻ ആണ് ഇവിടെ നമ്മൾ നോർമലി മരുന്ന് കഴിക്കുന്നത് പോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു രീതിയാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സോ നമ്മൾ എല്ലാവർക്കും അറിയാം യോഗ മെഡിറ്റേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയില്ല മൈൻഡ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് സോ ഇവിടെ നിങ്ങൾ കണ്ടപ്പോൾ എന്താ മനസ്സിലായത് ഇവിടെ ഒരു ബാലൻസ്ഡ് ഹാർമോണിയാണ് ദാറ്റ് മീൻസ് എല്ലാം നമ്മള് ഹെർബൽ റെമഡി ഉണ്ട് മെഡിക്കേഷൻ ഉണ്ട് കപ്പിങ് ഉണ്ട് അല്ലെങ്കിൽ ടെക്നിക്സ് ഉണ്ട് ദാറ്റ് മീൻസ് എല്ലാത്തിൻ്റെ ഒരു ഹാർമണിയോടെയാണ് പോകുന്നത് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു മൈൻഡ് സോളൊക്കെ പ്യൂരിഫിക്കേഷൻ ആണ് സോ നെക്സ്റ്റ് വൺ ഈസ് യുനാനി മെഡിസിൻ ആണ് യുനാനി എന്ന് വെച്ചാൽ ഗ്രീക്ക് ആണ് കേട്ടോ പക്ഷേ ഇന്ത്യൻ ഇന്ത്യയിൽ ഒരുപാട് പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഇന്ത്യൻ പ്രാക്ടീസിൽ പറയുവാണെങ്കിൽ യുനാനിക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും യുനാനി മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് ആൻഷ്യൻ ഗ്രീസിൽ പറയുവാണെങ്കിൽ സോ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഗ്രീക്കിൽ നിന്നാണ് ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ സോ അറബ് ആൻഡ് പേർഷ്യൻ ഇൻഫ്ലുവൻസും ഉണ്ട് കേട്ടോ ലൈക്ക് സ്കോളേഴ്സ് ലൈക്ക് കോൺട്രിബ്യൂട്ട് ടു ഇറ്റ്സ് ഡെവലപ്മെന്റ് സോ എന്ന് പറയുന്ന പുള്ളിക്കാരനൊക്കെ സ്കോളർ ഒക്കെ ഒരുപാട് കോൺട്രിബ്യൂഷനോട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സോ ഇന്ത്യയിൽ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ടെൻത് സെഞ്ചുറിയിലാണ് അങ്ങനെ ഇന്ത്യയിൽ വാസ്റ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു നൗ പ്രൈമറിൽ പ്രാക്ടീസ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻറ്റീവ് മെഡിസിൻ എന്ന രീതിയിൽ യുനാനി ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് സോ ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ എന്തായാലും എഴുതുമ്പോൾ ഇൻട്രോക്ഷൻ അകത്ത് വന്നിട്ട് ഉണ്ടായിരിക്കണം സോ നെക്സ്റ്റ് വൺ പ്രിൻസിപ്പിൾ ഓഫ് യുനി ാണ് സോ ബേസിക്കലി ഫോർ ഹ്യൂമേഴ്സ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് ഹെൽത്ത് അച്ചീവ് ചെയ്യുന്നത് ബ്ലഡ് ഫ്ലജം യെല്ലോ ബൈൽ ബ്ലാക്ക് ബൈൽ ഈ നാല് കാര്യങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ നാല് കാര്യങ്ങൾക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അയാൾ ഹെൽത്തി അല്ല എന്നർത്ഥം ഇനി ഫോർ എലമെന്റ്സ് എയർ എർത്ത് വാട്ടർ ഫയർ ദ ബോഡി അപ്പം നമ്മൾ പറയത്തില്ലേ ഒരു മനുഷ്യനെ സംബന്ധിച്ച് വായു ഭൂമി ജലം എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന പോലെ തന്നെയാണ് യു വിശ്വസിക്കുന്നത് ഇന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും അൺബാലൻസ് ഉണ്ടെങ്കിൽ അതും പ്രശ്നം ഉണ്ടാകും നെക്സ്റ്റ് വൺ എൻവൺമെന്റ് ഫാക്ടേഴ്സ് ആണ് ലൈക്ക് വാട്ടർ എയർ ക്വാളിറ്റി ഒക്കെ ഹെൽത്തിനെ ഒരുപാട് ബാധിക്കുമെന്ന് പറയാറുണ്ട് ആൻഡ് ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ് അതായത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരികയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇതെല്ലാം കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ് സോ ഇനി ഞാന് ട്രീറ്റ്മെന്റ് ആൻഡ് റെമഡീസ് ആണ് സോ എങ്ങനെയാണ് ഞാൻ ട്രീറ്റ് ചെയ്യുന്നത് റെമഡീസ് എങ്ങനെയാണ് ദേസ്റ്റ് വൺ ഈസ് ഹെർബൽ ഫോമുലേഷൻസ് ആണ് ഓൾറെഡി പറഞ്ഞതുപോലെ എന്താണ് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള നാച്ചുറൽ സബ്സ്റ്റൻസിന്റെ ഒക്കെ മിക്സ്ചർ ചെയ്യാറുണ്ട് സോ ബേസിക്കലി കമീറ പിന്നെ അബ്രഷ ഹമീഖ് ഹർഷ ബാല എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള പ്രൊഡക്ട്സിനെ മിക്സ് ചെയ്തുകൊണ്ട് ഒരു ഹെർബൽ ഫോമുലേഷനും ഞാൻ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഡയറ്ററി ചേഞ്ചസ് പേഴ്സണലി ന്യൂട്രീഷണൽ അഡ്വൈസ് ഒരു ഡയറ്റീഷ്യൻ എങ്ങനെ കൊടുക്കുന്നു അതുപോലെ തന്നെ ഒരു പേഴ്സണൽ ഡയറ്റ് ചേഞ്ചസും കാര്യങ്ങളും അവർ കൊടുക്കാറുണ്ട് അതിന്റെ കൂടെ തന്നെ മറ്റുള്ള തെറാപ്പി ലൈക്ക് ലീച്ച് തെറാപ്പി നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ ലീച്ചസ് ഇല്ലേ അത് ബ്ലഡ് സക് ചെയ്യുന്ന ചില ഏജന്റ്സ് ഇല്ലേ അതൊക്കെ വെച്ചിട്ട് ബ്ലഡ് സക്ക് ചെയ്ത് പ്യൂരിഫൈങ് മെത്തേഡ്സ് ഒക്കെ അവർ ചെയ്യാറുണ്ട് ആൻഡ് സർജിക്കൽ പ്രൊസീജിയർ എപ്പോഴും ചെയ്യാറില്ല അത് അവർക്ക് ലിമിറ്റഡ് ആണ് എന്നാൽ തന്നെയും അവർ ചെയ്യാറുണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവർ ചെയ്യാറുണ്ട് ഇത്രയും പോയിന്റ്സ് ശ്രദ്ധിക്കാം സോ നെക്സ്റ്റ് വൺ ഈ സിദ്ധ സിസ്റ്റമാണ് ഇത് ഏജും തമിഴ് മെഡിസിനാണ് കേട്ടോ തമിഴ് ഒരു ആണ് സോ നമുക്ക് കേരളക്കാരൊക്കെ ഒരു ഒറിജിൻ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ അല്ല ല്ല തമിഴ് ഒറിജിനാണ് നമ്മൾ പറയുന്നത് നമുക്ക് ഇന്ത്യൻ ഒറിജിനു പറയാമായിരുന്നു പക്ഷേ സിദ്ധ എന്ന് പറഞ്ഞ പ്യുവർലി ഒരു തമിഴ് മെഡിസിൻ ഓഫ് ഒറിജിൻ ആയിരുന്നു സോ ബേസിക്കലി സിദ്ധാർസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാര് എന്ത് ചെയ്തു ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിലെ തമിഴ്നാട്ടിൽ ഉണ്ടാക്കി കൊണ്ടുവന്ന അല്ലെങ്കിൽ അതൊരു ഇവോൾവ് ചെയ്ത് വന്ന ഒരു കാര്യമാണ് തമിഴ് മെഡിസിൻ എന്ന് പറയുന്നത് സോ ലാംഗ്വേജ് ബേസിക്കലി തമിഴ് സിദ്ധയുടെ ലിറ്ററേച്ചർ ഇൻ തമിഴ് പ്രാക്ടീസ് മെയിൻലി തമിഴ് സ്പീക്കിംഗ് റീസൺ സംസാരിക്കുന്ന ആൾക്കാരിൽ മാത്രമേ ഇത് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് തമിഴ് മെഡിസിൻ എന്ന് മറ്റൊരു പേര് പറയുന്നത് അല്ലാതെ ഇന്ത്യൻ മെഡിസിൻ എന്ന് പറയാത്ത റീസൺ എന്ന് വെച്ചാൽ അത് തന്നെയാണ് പക്ഷേ നമുക്ക് വേണമെങ്കിൽ പറയാം ഇന്ത്യൻ മെഡിസിൻ ഓഫ് ഒറിജിൻ നമുക്ക് പറയുന്നതിൽ ബുദ്ധിമുട്ടില്ല പക്ഷെ സ്പെസിഫിക്കലി തമിഴ് മെഡിസിൻ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് നേച്ചോ എംഫോസിംഗ് ട്രീറ്റ്മെന്റ് ആൻഡ് ഹീലിംഗ് സോ നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് കൊണ്ട് ട്രീറ്റ്മെന്റും ഹീലിംഗും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സിദ്ധാസ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫൗണ്ടേഴ്സ് സെറ്റ് ടു ബി ഹാവ് കോൺട്രിബ്യൂട്ട് ടു ഇറ്റ്സ് ഡെവലപ്മെന്റ് ഒരു എയ്റ്റീൻ സിദ്ധാസ് ചേർന്നിട്ടാണ് ഈ സിദ്ധാ സിസ്റ്റം കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് സോ സിമ്പിൾ ആണ് ഒന്നുമില്ല സോ സിദ്ധയുടെ പ്രിൻസിപ്പൽ കോൺസെപ്റ്റ് നോക്കാം ഇവിടെ ഫൈവ് എലമെന്റ്സ് ആണ് ഇവിടെ എന്തൊക്കെയാന്ന് വെച്ചാൽ എർത്ത് വാട്ടർ ഫയർ എയർ ആൻഡ് സ്കൈ എന്ന് പറഞ്ഞ കാറ്റഗറിയും കൂടെ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് സിദ്ധയ്ക്കകത്ത് അപ്പൊ എർത്ത് വാട്ടർ ഫയർ എയർ ആൻഡ് സ്കൈ ആണ് പിന്നെ ത്രീ ഹ്യൂമേഴ്സ് ഉണ്ട് ബേസിക്കലി നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബാലൻസ് ഓഫ് ത്രീ ഹ്യൂമേഴ്സ് വെച്ചിട്ടായിരിക്കും ആൻഡ് സെമി ടിഷ്യൂസ് ഉണ്ട് നമ്മുടെ ബോഡിന്റെ ഒരു നമുക്ക് ബോഡി നമ്മളെ ബോഡി എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ഓഫ് ടിഷ്യൂസ് ആണല്ലോ അപ്പൊ ഈ ടിഷ്യൂസ് നറിഷ് ചെയ്യേണ്ടത് ആഹാരം വെച്ചിട്ടായിരിക്കണം എന്നൊരു പറയപ്പെടുന്നുണ്ട് സോ ഈ ടിഷ്യൂസിന്റെ ഒക്കെ ഇച്ചിരി കൂടെ എക്സ്പാൻസ് നമ്മുടെ റെഫറൻസ് നോട്ടിൽ കിടപ്പുണ്ട് കേട്ടോ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇച്ചിരി കാര്യങ്ങൾ മനസ്സിലാക്കി കിട്ടും എന്നാലും ഇത്രയും പോയിന്റ്സ് എഴുതാതിരിക്കരുത് ആൻഡ് ഹോളിസ്റ്റിക് അപ്രോച്ച് ഫിസിക്കൽ മെന്റൽ സ്പിരിച്വൽ ആസ്പെക്ട്സിലും ഹെൽത്തും ഡിസീസും ക്യൂർ ചെയ്യാൻ പറ്റുമെന്നും സിദ്ധ്യയുടെ പ്രിൻസിപ്പൾ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ഫൈവ് എലമെന്റ് ത്രീ ഹ്യൂമേഴ്സ് ആയി സെവൻ ടിഷ്യൂസ് ആയിട്ട് അപ്രോച്ച് എനിക്ക് ഒന്ന് നമ്മുടെ ചൈനീസും ആയുർവ്വൊക്കെ നമ്മൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടോ മൂന്നോ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ സെവൻ ടിഷ്യൂ എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാ ഒരു സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി ഒന്നിലൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പം ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ സോ നെക്സ്റ്റ് വൺ ഈസ് ഹോമിയോപ്പതി എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടമുള്ള ഒരു കാറ്റഗറിയാണ് ഹോമിയോപ്പതി ലൈക്ക് യു എ ലൈക്ക് അവര് അവരുടെ പ്രിൻസിപ്പിളെ ലൈക്ക് യു എ ലൈക്ക് ആണ് സോ ബേസിക്കലി ഒറിജിൻ എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിഒൻപതിൽ സാമുൽ എന്ന് പറയുന്ന പുള്ളിക്കാരനാണ് ഇതിന്റെ ർജിൻ ഒക്കെ കൊണ്ടുവരുന്ന കേട്ടോ ഭയങ്കര രുചിയല്ലേ ഭയങ്കര മധുരമുള്ള മുട്ടായല്ലേ അപ്പം ഞങ്ങളൊക്കെ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഫുള്ള് പ്രകൃതിയോട് ഭയങ്കര രസമാണ് അല്ലേ സോ നെക്സ്റ്റ് ആണ് കോർ പ്രിൻസിപ്പ് വെച്ചാൽ ലൈക് യുവർ സബ്സ്റ്റൻസ് സോറി ലൈക്ക് യുവർ ലൈക്ക് ആണ് അല്ലെങ്കിൽ അവർ പറയുന്നവരുടെ മേജർ കാര്യം ലൈക്ക് യുവർ ലൈക്ക് എന്നാണ് സബ്സ്റ്റൻസ് കോസിങ് സിംറ്റം ഇൻ ഹെൽത്ത് പീപ്പിൾ ക്യാൻ ക്യൂർ സിമിലർ സിംറ്റം ഇൻ സിക് പീപ്പിൾ അതായത് ഈ നമ്മളിപ്പോൾ ഒരു സബ്സ്റ്റൻസ് കൊടുക്കും അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് എടുക്കുന്ന സമയത്ത് അവർ കിട്ടുന്ന സിംറ്റംസ് ഉണ്ടാവില്ലേ ഒരു ഹെൽത്തി ആൾക്കാരിൽ നമ്മൾ സാധനം കൊടുക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന സിംറ്റംസ് അല്ലേ അതേപോലെ തന്നെ അല്ലെങ്കിൽ അതേ സിംറ്റംസ് വെച്ച് ഉള്ള ആൾക്കാരിൽ തന്നെ സിക്ക് പീപ്പിളിലും ട്രീറ്റ് ചെയ്യാം എന്നാണ് അവർ പറയുന്നത് സബ്സ്റ്റൻ കോസിംഗ് സിംറ്റം ഇൻ ഹെൽത്തി പീപ്പിൾ ഇപ്പൊ ആരോഗ്യമുള്ള ആൾക്കാരിൽ ഒരു സാധനം കൊടുക്കുമ്പോൾ അവർക്ക് സിംറ്റം കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ക്യാൻ ക്യൂർ സിമിലർ സിംറ്റം ഇൻ സിക് പീപ്പിൾ അപ്പം എന്താണ് സിക്ക് പീപ്പിളിൽ തന്നെ എന്തെങ്കിലും സിമിലർ സിംറ്റംസ് കാണിക്കുവാണെങ്കിൽ അവരെയും ക്യൂർ ചെയ്യാം എന്നുള്ളൊരു പ്രിൻസിപ്പിൾ ആണ് അവർ പോകുന്നത് സോ പ്രിപ്പറേഷൻ പറയുകയാണെങ്കിൽ ഹോമിയോപ്പത്തിക് ഡയൂഷൻസ് അവർക്കുണ്ട് സോ ബേസിക്കലി നോ ഒറിജിനൽ സബ്സ്റ്റൻസ് ടു ദ പോയിന്റ് ർ നോ ഓർജിനൽ സബ്സ്റ്റൻസ് അതായത് അവർ കൂടുതലും ഡൈല്യൂഷൻ സബ്സ്റ്റൻസുകളാണ് അല്ലെങ്കിൽ ഒരു ഡിഫറൻറ്റ് ഫോമിലേക്ക് ആയിരിക്കും ചെയ്യേണ്ടവുക അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു ഫോമുലേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ മിക്കോറം മധുരമുള്ള ഗുളികകൾ അല്ലെങ്കിൽ വെള്ള കളറുള്ള ഗുളികകൾ അങ്ങനെയല്ലേ അപ്പൊ അതിനകത്ത് എന്താണെന്ന് നമുക്ക് അറിയാനൊന്നും പറ്റത്തില്ലല്ലോ ആൻഡ് കോൺട്രവേഴ്സി ഉണ്ട് അതായത് സ്യൂഡോ സയന്റിഫിക് എന്നൊരു കാറ്റഗറി പറയുന്നുണ്ട് അതായത് സയന്റിഫിക് എവിഡൻസ് ഹോമിയോപ്പതിയിൽ അത്ര വലിയ ക്ലിയർ അല്ല അൺക്ലിയർഡ് ആണ് അപ്പൊ അതൊരു പ്രശ്നമായിട്ട് തന്നെ ഇപ്പോഴും പറയുന്നുണ്ട് എന്നുള്ളതാണ് ോമിയോപ്പതിക് ട്രീറ്റ്മെന്റ് അപ്രോച്ച് ഇൻഡിവിജ്വലൈസ് ട്രീറ്റ്മെന്റ് ഉണ്ട് കേട്ടോ ഇപ്പൊ ഒരാൾ പോവുകയാണെങ്കിൽ അയാളുടെ ക്ലിനിക്കൽ കണ്ടീഷൻ ഈവൻ ദോ അയാൾ ഫാൻ ഫാനിട്ടാണ് ഉറങ്ങുന്നത് അല്ലെങ്കിൽ ഫാൻ ഫാനിടാന എ സിയിലാണ് ഉറങ്ങുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ എല്ലാം ചോദിക്കും കേട്ടോ പിന്നെ പ്രൂവിങ് ആൻഡ് പ്രോവർ ആണ് ബേസിക്കലി ഹെൽത്തി ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നു അവരുടെ ടെസ്റ്റ് ടെസ്റ്റ് സബ്സ്റ്റൻസ് കൊടുത്ത് ഡോക്യുമെന്റ് ചെയ്ത് അതിന്റെ എഫക്ട് വെച്ചിട്ടില്ലേ സിക്ക് പീപ്പിളിനെ നോക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ഹെൽത്തി ഇൻഡിവിജ്വൽസ് നോക്കിയതിന് ശേഷമാണ് അല്ലെങ്കിൽ അവരാണ് പ്രോവേഴ്സ് എന്ന് പറയുക ആൻഡ് എക്സ്ട്രീം ഡൈല്യൂഷൻ സോ റെമഡീസ് എല്ലാം ഹൈലി ഡയലൂട്ട് ആയിരിക്കും അതായത് ഹോമിയോപ്പതി കഴിക്കുന്ന ആൾക്കാരും പയ്യ ട്രീറ്റ്മെന്റ് പയ്യ ട്രീറ്റ്മെന്റ് തീരുത്തുകയുള്ളൂ പയ്യെ ക്യൂറു ആവുകയുള്ളൂ കാര്യം എന്താണ് എക്സ്ട്രീം ഡൈല്യൂഷൻസ് ആയതുകൊണ്ടാണ് ആൻഡ് ഹോളിസ്റ്റിക്സ്മെന്റ് ഫിസിക്കൽ മെന്റൽ ഇമോഷണൽ ചേഞ്ചസ് ഇമോഷണലി ഒക്കെ പ്രശ്നമുള്ള വീക്കറായിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര കൺസിഡർ ചെയ്തിട്ട് ചെയ്യത്തുള്ളൂ അങ്ങനെയാണ് ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റ് തന്നെ മുന്നോട്ട് പോകുന്നുള്ളത് ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് കോമൺ മെഡിസിൻ പ്ലാന്റ് ഇൻ ഹോമിയോപതിയാണ് കോമൺലി കാണുന്ന ഹോമിയോപതിക്ക് മെഡിസിൻസ് ഇതൊക്കെ നോക്കാം നക്സ് വോമിക്കുണ്ട് ഡയജസ്റ്റീവ് സിസ്റ്റം സ്ട്രെസ് റേറ്റ് സിംറ്റംസിന് കൊടുക്കുന്ന ിൻ കണ്ടീഷൻസ് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്സുകളാണ് ഡ്രഗ്സ് ഒക്കെ നമ്മൾ കോഗ്നോസിൽ അല്ലാതെ ഇറ്റ് സോ ഈസിയാണ് അപ്പം അത് വലിയ പാടുള്ളതെന്നല്ല ഞാൻ ഉറപ്പായിട്ട് ഗ്യാരന്റി പറയുന്നു ഈ ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് അഞ്ച് മാർക്ക് അല്ലെങ്കിൽ പത്ത് മാർക്ക് അല്ലെങ്കിൽ എട്ട് മാർക്കെങ്കിലും മിനിമം കിട്ടും കാരണം ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ഇവിടെ നിന്ന് ഉറപ്പാണ് ാണ് ചോദിക്ക ചോദിക്കാതിരിക്കത്തില്ല അതുകൊണ്ട് കറക്റ്റ് ഓരോന്നിനും ടേംസും പ്രിൻസിപ്പളും പഠിച്ചുവച്ചാല് നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും സോ ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ് നമുക്ക് അവർ ക്ലാസ് കേട്ടാൽ മാത്രം മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ട ആവശ്യം വരില്ല സോ നെക്സ്റ്റ് വേണം താങ്ക് യു